Hi dears, assalamu alaikum. Ellavarkkum ende channel-ilekku swagatham. Appo innu vandittullathu oru palaya churidar aanu. Adu ende mollude oru kuppaya aakki maattanaanu ṭo. Appo namukku adu engane ennu kaanam. Ee kuppayathinte alavilaanu naan churidarinte idu vettittullathu ṭo. നിങ്ങൾക്ക് എത്ര അറക്കം വേണം വെച്ചാൽ അതിനനുസരിച്ച് അറക്കം വിട്ടാം. എന്നിട്ടത് രണ്ടാക്കി മടക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ അളവിൻ്റെ കുപ്പായം വെച്ച് കൊടുക്കാം. ഇനി അതിന് പാകത്തിന് നമുക്ക് ഒരു 1.5 ഇഞ്ചൊക്കെ വിട്ടിട്ട് നമുക്ക് അത് വെട്ടിയെടുക്കാം. ചുരിദാറിൻ്റെ അവിടെ നല്ല കട്ടി ഉണ്ടാവുന്നുണ്ട്. രണ്ട് ഓരോ പാർട്ട് പാർട്ടാക്കിയിട്ടാണ് വെട്ടിയിട്ടുള്ളത് ഞാന്. അതിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് വെട്ടിയെടുക്കാം. ഈ ചുരിദാറ് ഒഴിവാക്കാൻ തോന്നുന്നില്ല. നല്ല ഭംഗിയുള്ള ചുരിദാറായിരുന്നു. പെട്ടെന്ന് ടൈറ്റായതാണ്. അപ്പോൾ പിന്നെ ഒന്നിനും പറ്റില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ഒരു ഐഡിയ വന്നു. ഞാൻ അതിൻ്റെ ഭാഗത്തായിട്ട് വെട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടിഭാഗത്തേക്കും കുറച്ച് മടക്കിയെടുക്കാൻ കുറച്ച് കൂടുതലെടുക്കണം. കുട്ടികൾക്കാവുമ്പോൾ ഇത്ര അധികം കഴുത്ത് വേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവിടെ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കണം. ഇത് ഈ ചുരിദാറിൻ്റെ അടിഭാഗത്തുള്ള ഒരു ലേസായിരുന്നു. അത് ഞാൻ രണ്ടാക്കി മുറിച്ചിട്ട് ഒരു ഭാഗം ഫ്രണ്ടിലും മറ്റേ ഭാഗം ബാക്കിലും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് ഈ ലേസ് വെക്കാൻ വിചാരിച്ചു. ബാക്ക് ഭാഗത്ത് ഈ ലേസും വെക്കാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് കൈയിൻ്റെ അവിടെ മടക്കി അടിച്ചു കൊടുക്കാം. ഈ രണ്ട് കൈയും പിന്നെ ഈ സൈഡിലും അങ്ങനെ അടിക്കാൻ മുന്നിൽ ഇങ്ങനെ ലേസും വെച്ച് വെക്കാം. പിന്നെ കഴുത്തിന് ഈ പീസാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ചെറിയൊരു കഴുത്ത് അതിമെന്ന് വെട്ടിയെടുക്കാം. ഭാഗത്ത് ആ കട്ട് ചെയ്ത പീസ് അങ്ങനെ വെച്ച് കൊടുക്കണം. ബാക്ക് ഭാഗം പിന്നെ അധികമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ തന്നെ വെക്കുന്നത്. അപ്പോൾ നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ കുപ്പായം. അപ്പോൾ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കുപ്പായമാണ് കുട്ടികൾക്കൊക്കെ. നമ്മളുടെ പഴയ ചുരിദാറൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുകൊണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തായാലും വീട്ടിൽ പഴയ ചുരിദാർ ഇല്ലാതിരിക്കില്ലല്ലോ. അപ്പോൾ ഒന്ന് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ടി അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.
ഇനി അടുത്തൊരു വീഡിയോയുമായി അടുത്ത് തന്നെ കാണാം. താങ്ക് യു.